അവയേതായിരുന്നാലും ഇനിയും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിന്റെ ഗൗരവം അവസാനിപ്പിച്ചിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതൊരു പെണ്ണും ആ പെണ്ണ് നിന്നു, ഔ തക്കല്ലമത്ത്, അല്ലെങ്കിൽ ആ പെണ്ണ് സംസാരിച്ചു, മഗൈരി സൗജിഹ, ആ പെണ്ണിന്റെ ഭർത്താവിനെ കൂടാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഭർത്താവിനെ കൂടാതെ ഒരു അന്യ പുരുഷനുമായി ഒരു പെണ്ണ് സംസാരിക്കുക, അത് കോണക്കൂടെ പറ്റുമോ എന്ന് അപ്പോൾ ചോദ്യം വരും. ആ പെണ്ണിന്റെ സംസാരം കൊണ്ട് ഇവരിക്കൊരു ഇൽത്തിരാദ്, ഇൽത്തിരാദിനാണ് ഒരു രസം സിദ്ധിക്ക, രസം സിദ്ധിക്കാനാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത്. എന്റെ ഭാഷ പറഞ്ഞ ആ പെണ്ണിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്കൊരു പിരിപിരി വരിക, അപ്പൊ ഇപ്പൊങ്ങൾക്ക് തിരിയ പിരിതിരി എന്താണ് ഇപ്പൊ കിരിയില്, എങ്കിലാ സംസാരമാൻ. അപ്പൊ നമ്മളിപ്പോ ഒരു മസ്തല വിളിച്ച് ചോദിക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്, അത് ഒരു അവര് അത് ആ സംസാരം കേൾക്കൽ കാരണം ഇവനിക്കൊരു മാനസികമായി ആ പെണ്ണിനോട് ഒരു 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 ചായലൊന്നുമില്ല, എന്തേ ഉള്ളൂ, ഒരു വിഷയം സംസാരിക്കുന്നു, എന്തോ ഒരു മസ്തല ചോദിക്കുന്നു, സ്വാഭാവികം എന്താവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഒരിക്കലും എന്തില്ല, അത് തെറ്റാണെന്നല്ല പറയുന്നത്. ഒരു രസം സിദ്ധിച്ച് ഒരു കൊഞ്ചിക്കൊഴഞ്ഞിങ്ങനെ ഒരു അവളുടെ മനസ്സ് ഇവനിലേക്ക് ആകർഷിപ്പിക്കാൻ, അല്ലെങ്കിൽ അവളുടെ മനസ്സ് അവളുടെ ഭാഗം ഇവനിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ ഒരു താല്പര്യപൂർവമുള്ള ഒരു സംസാരം, അവളിലേക്ക് ഇവനിക്ക് എന്തോ ഒരു താല്പര്യമുള്ള രൂപത്തിലുള്ള ഒരു സംസാരം, അത് ഖുർആൻ കൊണ്ടാണെങ്കിലും ശരിയാകാമാണ്. ഒരു പെണ്ണിനോട് ഇങ്ങനെ പെണ്ണിന് ഫോൺ ചെയ്തിട്ട് ഫോണിൽ കൂടി പെണ്ണിങ്ങനെ ഖുർആൻ ഓത, ആ ഖുർആൻ ഓത്ത് കേട്ട് ആ ഖുർആനിലേക്കല്ല ഇവന്റെ ശ്രദ്ധ വരുന്നത്, ആ പെണ്ണിന്റെ രസകരമായ ആ മാധുര്യമുള്ള ശബ്ദം കാരണം ആ പെണ്ണിലേക്കൊരു താല്പര്യം ഇവനിക്ക് വരുന്നു, എങ്കിൽ ആ സംസാരം ഹറാമാണ്. അതുകൊണ്ടാണല്ലോ കല്യാണം ഉറപ്പിച്ചിട്ട് നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് സംസാരിക്ക, അത് ഹറാമാവാൻ എന്താ കാരണം, കാരണം ഇവർ വിവാഹം ഉറപ്പിച്ചവരാണ്. എന്തായാലും അവർ സംസാരിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു താല്പര്യം വരും, ഒരു താല്പര്യപരമായ സംസാരമേ ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം മുമ്പ് അത് ന്യായീകരിക്കാൻ വേണ്ടി സാക്ഷിയില്ലാതെ നിക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞ ചില എന്ത് വിവരദോഷികൾ എന്നൊന്നും നമ്മൾ പറയണ്ട, ചിലപ്പം അപാകതാൾക്കും സംഭവിക്കാമല്ലോ, അതൊരിക്കലും ശരിയല്ല. മാലിക്കി മദ്ഹബ് പ്രകാരം സാക്ഷിയില്ലാതെ നിക്കാഹ് ചെയ്യാമെങ്കിലും ആ നിക്കാഹ് കാരണം ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ല. നമസ്സല ഷാഫി മദ്ഹബിന്റെ കിതാബ് നോക്കിയാൽ കാണാ, ഷാഫി മദ്ഹബിൽ നിക്കാഹിന്റെ നേരത്ത് സാക്ഷികൾ നിർബന്ധമില്ല എന്ന് പറഞ്ഞാലും പിന്നീട് അവർ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് സാക്ഷികളെ നിർത്തണം. അപ്പോ നിക്കാഹിന്റെ നേരത്ത് ബന്ധപ്പെടുന്നൊന്നുമില്ല, വത്തുവും ജിമാവൊന്നും നടക്കുന്നില്ല, ഒരു നിക്കാഹ് മാത്രം എങ്കിൽ അതിന് എന്ത് വേണ്ട, സാക്ഷികൾ വേണ്ടെങ്കിലും സംസാരോ നോട്ടോ ഒന്നും പാടില്ല. ഇങ്ങനെ നമസ്കല മാലിക്കി മദ്ഹബിന്റെ കിതാബൊക്കെ നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ചോദിച്ചു, എന്റെ ഉസ്താദെ പിന്നെ നിക്കാവോണ്ട് എന്താ ഉപകാരം, എന്തായി നിക്കാവോണ്ട് ഉപകാരം, നമ്മളിപ്പോ മാലിക്കി മദ്ഹബ് സാക്ഷികൾ നിക്കാഹിന്റെ നേരത്ത് അപ്പോൾ സാക്ഷികൾ വേണ്ട എന്ന അഭിപ്രായം വെച്ച് ഒരു നിക്കാഹ് ചെയ്തു, ഞാൻ എന്റെ മോളെ ഒരു പുരുഷന് നിക്കാഹ് ചെയ്തു കൊടുത്തു, ഇപ്പൊ നിക്കാഹ് നടന്നിട്ടുണ്ട് മാലിക്കി മദ്ഹബ് പ്രകാരം, പക്ഷെ അവിടെ സംസാരിക്കാൻ പാടില്ല, ആ പെണ്ണിനെ പെണ്ണിക്ക് നോക്കാൻ പാടില്ല, ആ പെണ്ണും ഇവനും ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പാടില്ല. പിന്നെന്താ ഈ നിക്കാവോണ്ട് കാര്യം, എൻഗേജ് ആയി കിട്ടും ഈ പെണ്ണ്, എൻഗേജ് ആയി കിട്ടും. ഈ പെണ്ണിനെ ഇനി വേറെ ആൾക്ക് നിക്കാഹ് ചെയ്യാനൊരു കേപ്പില്ല, ഇപ്പൊ നിക്കാഹ് ചെയ്തു, ഇനി മറ്റൊരു പുരുഷന് ഈ പെണ്ണിനെ നിക്കാഹ് ചെയ്യാൻ കേപ്പില്ല, ഈ പെണ്ണ് എൻഗേജ് ആയി എന്ന് പറഞ്ഞാ മറ്റൊരു പുരുഷന് വിവാഹിതയാവലിനത്വത്തിൽ എൻഗേജ് ആയി കിട്ടി, പക്ഷെ ഈ നിക്കാഹ് നടന്നതിന്റെ പേരിൽ ആ പെണ്ണിനെ നോക്കാനോ പിടിക്കാനോ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാനോ സംസാരിക്കാനോ ഒന്നിനും പാടില്ല, ബ്ലോക്ക് ആവുക, ബ്ലോക്ക് ആക്കിയതാ. ഇനി കല ഇവർക്ക് ഈ പെണ്ണിന് ആവശ്യമുണ്ട്,
നിക്കാഹ് ചെയ്തില്ലെങ്കിൽ പെണ്ണിന് ആരെങ്കിലും കൊത്തിക്കൊണ്ടുപോകും. ഇവിടെയാണെങ്കിലും അപ്പൊ തൽക്കാലം ശാക്ഷ്യല നിബന്ധന ഒത്ത് കിട്ടാനില്ല. ഇങ്ങനൊക്കെയും വേണമെങ്കിൽ ആവാം, പക്ഷെ അതിന്റെ പേരിലും മദ്ഹബ് മാറി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് പിന്നെ ഷാഫി മദ്ഹബ് സ്വീകരിച്ച് ജീവിക്കുന്നവർ മറ്റൊരു മദ്ഹബ് സ്വീകരിക്കപ്പെടാൻ പറ്റുമോ എന്ന ചർച്ചയിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ന് കല്യാണങ്ങളൊക്കെയും ഉറപ്പിച്ച് ഫോൺ വൈക്കിങ്ങനെ കൊഞ്ചിക്കൊയ്യ, സുബാനല്ല, എത്ര ബോധമില്ലാത്ത രക്ഷിതാക്കന്മാരുണ്ട്. കല്യാണം നടത്താൻ തീരുമാനിച്ചു, പുതിയാപ്പൻ അങ്ങനെ ഗൾഫ് പോയി, അവർക്കൊരു ഫോണും വാങ്ങിക്കൊടുത്തുണ്ടാവും, നിക്കാഹ് നടന്നിട്ടില്ല. അങ്ങനെ ഫോൺ വരികയാണ്, ഈ പെണ്ണിനെ ഇവൻ കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ അന്വേഷിക്കുമ്പോ സ്വന്തം ഉമ്മ, പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു മസ്തലയാണ്. കല്യാണം ഉറപ്പിക്കുകയും നിക്കാഹ് നടന്നിട്ടുമില്ല, അങ്ങനെ കല്യാണം ഉറപ്പിച്ച് കല്യാണം നടത്താമെന്ന് പറഞ്ഞ പുതിയാപ്പല, പുതിയാപ്പലാന്ന് നമ്മള് ഭാവിയിൽ പുതിയാപ്പല ആകുമെന്ന നിലക്ക് പുതിയാപ്പലാന്ന് പറയാൻ, അതിന് മൊഴിയമാര ഭാഷയിൽ എഴുത്തിബാരുമായൂന്ന് പറയും. വരാൻ പോകുന്നത് പരിഗണിച്ച് ഇപ്പൊ തന്നെ പേര് വെക്കുക, ഭാവിയില് കല്യാണം നടക്കുമ്പോ ഇവര് പുതിയാപ്പല ആവുമല്ലോ, ആ നിലക്ക് നമ്മൾ പുതിയാപ്പലാന്ന് പറയാം. ഫോൺ വിളിക്കുമ്പോ ഉമ്മ പറയും, മോളെ അന്നത വിളിക്കല്, അന്നത വിളിക്കല്, ആര് വിളിക്കണെന്ന് ഉമ്മ പറയില്ല, ഉപ്പും പറയില്ല, അന്നത വിളിക്കല്, ആര് വിളിക്കലെന്ന് പറയില്ല. കാരണം പുതിയാപ്പലേന്ന് വിളിക്കണെന്ന് പറയാൻ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഒരു ബോധം നമുക്ക് വേണം, അവനോട് പറയാനുള്ളൊരു ബോധം. എന്താ ബോധം? മോനെ, കല്യാണം നടത്താനൊക്കെ നമ്മൾ തീരുമാനിക്കുന്നു, കല്യാണം നടത്താനൊക്കെ നമ്മൾ തീരുമാനിക്കുന്നു, പക്ഷെ അവനോട് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കാൻ നിനക്ക് അവകാശമില്ല. അതുകൊണ്ട് കല്യാണം കഴിയുന്ന നിക്കാഹ് കഴിയുന്നത് വരെ ഫോൺ ചെയ്യരുത് കേട്ടോ. അപ്പൊ പിന്നെ അവനൊരു ഇഷ്കാല്, എന്താ ഇഷ്കാല്? സാറേ, കല്യാണം മുടങ്ങുന്നു, മുടങ്ങിക്കോട്ടേന്ന്. അതല്ലേ ഫലപ്രദമായ ദാത്തിദ്ദി? ഒരു ദീനുദയ പുരുഷനാണെങ്കിൽ നിക്കാഹ് ചെയ്യാത്ത ഒരു കല്യാണം ഉറപ്പിച്ച പെണ്ണിന് ഫോൺ ചെയ്യൂല, അല്ലേ? ഒരു വിവാഹ ദീനീ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ വിവാഹം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, നിക്കാഹ് നടന്നിട്ടില്ല, ആ പെണ്ണിന് ഇവൻ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഒരു മസ്തല ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാം. അങ്ങനെ കല്യാണം ഉറപ്പിക്കുകയും നിക്കാഹ് ചെയ്യാതിരിക്കുകയും പോയ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ പെൺകുട്ടിക്ക് വിളിക്കുമ്പോ, മോനെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ വിവരം അറിയാണ്ടെങ്കിൽ എനിക്ക് ഉപ്പാക്കും വിളിക്കാം, എനിക്കും നീ വിളിക്കരുത്, ഞാൻ എന്റെ അമ്മായിമ്മ ആയിട്ടില്ല, നിന്നൊക്കും വിളിക്കരുത്. അതുകൊണ്ട് ഏതായാലും വിളിച്ചത് ഇപ്പൊ വിളിച്ചു, ചിലപ്പം കല്യാണം മുടങ്ങിയിട്ട് വരും, എന്തേ നമ്മൾ ചിന്തിക്കാനുള്ളൂ. എനിക്ക് എന്റെ മോൾക്ക് അതിനേക്കാൾ ഹൈറായ മറ്റൊരു പുതിയാപ്പല വരുവെക്കാരെന്ന് സമാധാനിക്കാം. മസ്തലയാണ് ഞാൻ പറഞ്ഞത്. നോക്കിങ്ങൾ റസൂലുള്ള പറയാണ്, അയ്യുമമ്മാത്തിൻ ഏതൊരു പെണ്ണും വഖഫത്ത് ആ പെണ്ണു നിന്നു, ആ തക്കല്ലമത്ത് അല്ലെങ്കിൽ ആ പെണ്ണു സംസാരിച്ചു, മാ ഗൈരി സൗജിയ, ആ പെണ്ണിന്റെ ഭർത്താവ് അല്ലാത്തവരോടുകൂടെ, ഔ കല്ലമത്ത് റജുലൻ ഹാലിയൻ, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചൊരു പുരുഷനോട് അവരിങ്ങനെ സംസാരിക്കുക, നിശ്ചയമായും അല്ലാഹു തആല വമലായികത്തുഹു, അല്ലാഹുവിന്റെ മലക്കുകളും, ഈ പെണ്ണിനെ ശപിച്ചു കൊണ്ടിരിക്കുകയാണ്.